വാർത്തകൾ തുടരുന്നു. ഇൻഫുവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടത്തിയ കർഷകരുടെ മുഖാമുഖം KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് കർഷകർ ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകി. തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന യഥാർത്ഥ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കമ്മീഷന്റെ മുമ്പാകെ നമുക്ക് ഈ ശുപാർശ കൊടുക്കാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യം ന്യായമായ ആവശ്യങ്ങൾ ഏത് മേഖല, ഇപ്പൊ നിങ്ങൾ കൃഷിക്ക് കടമെടുത്തിരിക്കുന്ന ഏത് മേഖലയിലാണെന്ന് അറിയണം. ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ കൃഷി എടുത്തിരിക്കുന്നത്, ആ മേഖലയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാനും അത്തരം കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാനുമുള്ള അല്ലെങ്കിൽ അതിന്റെ പലിശയെങ്കിലും കുറവ് ചെയ്തു തരാനുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ വികാരത്തോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ സർക്കാരിന്റെ ബാധ്യത കൂടി, ബാങ്കുകളുടെ ബാധ്യത കൂടി, സഹകരണ സ്ഥാപനങ്ങളുടെ ബാധ്യത കൂടി മനസ്സിലാക്കണം വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നാളെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് ഈ നിവേദനം സ്വീകരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആശ്വാസത്തിലിരിക്കും, അത് നിങ്ങളെ ഞാൻ തെറ്റായി ധരിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷന്റെ മുമ്പാകെ കാസർഗോട്ടെ കർഷകരുടെ കടബാധ്യത, ആ കടബാധ്യത മൂലം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ആ കമ്മീഷനെ ധരിപ്പിക്കണം. ഞാനും ആ കമ്മീഷന് മുമ്പാകെ ഇക്കാര്യങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ന്യായമായ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള കടങ്ങൾ അതിൽ പലിശ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ കടമെഴുതി തള്ളുകയോ ചെയ്യേണ്ട ആവശ്യതയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അവരുടെ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തും. ആ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ദീർഘമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇത്രയും ആളുകൾ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, കാസർഗോഡ് ജില്ലയിലെ കർഷകരായിട്ടുള്ള ആളുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കർഷകരുടെ കടങ്ങൾ സർക്കാർ എഴുതിത്തള്ളുമെന്നായപ്പോൾ വായ്പ തിരിച്ചെടുക്കാതിരിക്കുന്ന പ്രവണത കൂടിയെന്നും ഇത് സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയാണെന്നും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യൻ ഫാർമേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച കർഷക മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കുകൾ എഴുതിത്തള്ളുന്ന കടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരാണ്. അതിനുള്ള തുക കണ്ടെത്താതെ ആരുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാരിന് കഴിയില്ല. കൃഷിക്കുവേണ്ടിയല്ലാതെ കാർഷിക വായ്പ എന്ന പേരിൽ വ്യാപകമായി വായ്പയെടുക്കുന്ന പ്രവണതയുണ്ട്. ഈ തുക സർക്കാർ എഴുതിത്തള്ളുമെന്ന പ്രതീക്ഷയിൽ തിരിച്ചടയ്ക്കുന്നുമില്ല. അങ്ങനെ വന്നാൽ ബാങ്കുകൾ പൊളിയും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം ന്യായമാണ്. മുഖാമുഖത്തിനെത്തിയവർ വായ്പ സംബന്ധിച്ച വിവരങ്ങളടങ്ങിയ അപേക്ഷ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി. നിരവധി നിവേദനങ്ങളാണ് KPCC അധ്യക്ഷന് കിട്ടിയത്. സംസ്ഥാന സെക്രട്ടറി എ പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് കെ വെളുത്തമ്പു, MC ജോസ്, CK ശ്രീധരൻ മെട്രോ, മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ഇ സുകുമാരൻ, പി രാഘവൻ നായർ, KP ജയൻ, CK ശ്രീധരൻ നായർ, എ പത്മകുമാർ, ഹരി പെരിയ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകരാണ് മുഖാമുഖം പരിപാടിയിൽ സംബന്ധിച്ചത്.